സീ ഫോർ ക്രാഫ്റ്റ് ആൻഡ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സേമിയ പായസമാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. സേമിയ പായസം ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തു വച്ചിരിക്കുന്നത്. സേമിയ 100 ഗ്രാം, ചവ്വരി 50 ഗ്രാം, ഏലക്ക 1/2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് മുന്തിരി ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, 300 ഗ്രാം പഞ്ചസാര. ആദ്യം തന്നെ നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പായസത്തിനാവശ്യമായ സേമിയയും ചവ്വരിയും ഒന്ന് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് സേമിയ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് വറുത്തെടുക്കാം. സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഈ ചവ്വയും ഇട്ട് നന്നായി വറുത്ത് കൊടുക്കാം. കാൽ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചവ്വരി പാകമാകുമ്പോൾ നന്നായി പൊരിഞ്ഞു വരും. പാകമാകുമ്പോൾ അതിങ്ങനെ പൊരിഞ്ഞ് ബോള് പോലെ ആയി വരും. നമ്മുടെ ചവ്വരി എല്ലാം തന്നെ നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സേമിയയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. സേമിയ അടി പിടിക്കാതെ ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ സേമിയ ചവ്വരി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. പിന്നീട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സേമിയ പാലിൽ കിടന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ പായസം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അധിക നേരം തിളക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക്
എടുത്തൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കം മുന്തിരി ചേർത്ത് കൊടുക്കുക. ഉണക്കുമുന്തിരി ആദ്യം തന്നെ ചേർക്കുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉണക്കുമുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സേമിയ പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നമ്മുടെ ഈ സേമിയ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.